സോഷ്യൽ മീഡിയയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ടോവിനോ തോമസ്. ആനുകാലിക വിഷയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇനിയൊരിക്കലും പ്രതികരണങ്ങൾ നടത്തില്ലെന്ന് ടോവിനോ. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തകർക്കാൻ ആസൂത്രിതമായ നീക്കം നടന്നെന്നും അതിനു പുറകിലുള്ളവർ ആരാണെന്ന് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ടോവിനോ ന്യൂസ് 18 നൽകിയ പ്രത്യേകാഭിമുഖത്തിൽ പറഞ്ഞു. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നിർത്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന കാര്യങ്ങളെ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിവുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചു ഫേസ്ബുക്കിൽ ആക്റ്റീവാകും. സോഷ്യൽ മീഡിയയിലൂടെ നടന്നത് ആസൂത്രിതമായ നീക്കമാണ്. എഡിറ്റ് ചെയ്യപ്പെട്ട വീഡിയോകളിലൂടെയും ട്രോളുകളിലൂടെയും തന്റെ സ്വീകാര്യത ഇല്ലാതാക്കാൻ ആരൊക്കെയോ ബോധപൂർവ്വം ശ്രമിക്കുകയായിരുന്നുവെന്ന് ടോവിനോ ആരോപിച്ചു. ഒറ്റ, ഞാൻ പേര് പറയുന്നില്ല, ഒറ്റ ട്രോൾ പേജിൽ ഒരു ദിവസം 8 ട്രോൾ എൻ്റെ അടുത്ത് എന്നെ പറ്റി വന്നു. അത് ആസൂത്രിതമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ ആർക്കൊക്കെയോ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ സ്വീകാര്യതയെ കുറയണമെന്ന് ആർക്കൊക്കെയോ ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് ഞാനങ്ങനെ ആരെയും പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നല്ലോ. ഞാൻ ആ കാറിലേക്ക് ഇരിക്കുന്നിടത്ത് ആ വീഡിയോ കട്ടാണ്. അതിനുശേഷമുള്ളത് ആളുകൾ കാണുന്നതിനോട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തവർക്ക് താല്പര്യമില്ല. അതായത് എന്നെ മോശക്കാരനാക്കി കാണിക്കാൻ ടോവിനോ മോശമായിട്ട് പെരുമാറി എന്ന് മഞ്ഞ നിറത്തിൽ ഹെഡിംഗ് ഉണ്ട്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേരെടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ടോവിനോ മോശമായി പെരുമാറിയെന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിലെ സത്യം പ്രേക്ഷകർ മനസ്സിലാക്കും. ഇവിടെയുള്ള പലരും രാത്രികാലങ്ങളിൽ ചാറ്റ് ചെയ്യാനും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഫേക്ക് ഐഡി കയറിയിട്ട് അവരെ ചൊറിയാനും പെറിവിളിക്കാനും ആണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന പോലത്തെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത്. അവിടെ എങ്ങനെയാണ് നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്?